അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ ഗോതമ്പ് പൊടി വെച്ചിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ചായയുടെയൊക്കെ കൂടെ നല്ലൊരു സ്നാക്കായിട്ടും കഴിക്കാം, അല്ലെങ്കിൽ കറിയൊക്കെ കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടൊക്കെ കഴിക്കാം. നന്നായിട്ടങ്ങ് പൊങ്ങി വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യ ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂണോളം ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ നിറച്ചെടുത്തില്ല കേട്ടോ, മുക്കാൽ ടീസ്പൂണിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 കപ്പോളം ചെറിയ ചൂടുള്ള വെള്ളമോ അല്ലെങ്കിൽ പാലോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളമായാലും പാലായാലും ചൂട് കൂടിപ്പോകരുത്, ചെറുതായിട്ടൊരു ചൂട് മതി. ഇനി നമുക്ക് ഈ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 6-7 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴേക്ക് ഈ ഈസ്റ്റൊക്കെ ഒന്ന് ആക്റ്റീവായി വന്നിട്ട് ഒന്ന് പതഞ്ഞ് വന്നു തുടങ്ങും. ഇതിപ്പോൾ തയ്യാറാക്കി വെച്ചിട്ട് ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈസ്റ്റൊക്കെ ഒന്ന് പതഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പെല്ലാം ഈ പൊടിയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിത് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിത് കുഴക്കാൻ വേണ്ടിയിട്ട് പാലാണ് എടുത്തിട്ടുള്ളത്. ഇളം ചൂടുള്ള പാല് 1 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഈ ചെറിയ ചൂടുള്ള പാല് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. 1 കപ്പ് പാല് മുഴുവനായിട്ട് ചേർക്കേണ്ടി വരില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈസ്റ്റിലും 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുഴച്ച് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇനി ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടി ഇപ്പോൾ നന്നായിട്ട് കുഴച്ച് നല്ലൊരു സോഫ്റ്റ് ഡോ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഈ മാവ് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടി മാവിന് പുറത്ത് നമുക്ക് 1 ടീസ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ഓയിൽ മാവിന് പുറത്തൊക്കെ ഒന്ന് തടവി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് പൊങ്ങി വരാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ നമുക്കിത് കാറ്റൊന്നും തട്ടാത്ത രീതിയിൽ ഒരു മൂടി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ടോ ഒന്ന് കവർ ചെയ്ത് വെക്കാം. ഒരു 1.5 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്ക് മാവ് നന്നായിട്ട് അങ്ങ് പൊങ്ങി വരും. ഞാനീ മാവ് ഇപ്പോൾ കവർ ചെയ്ത് വെച്ചിട്ട് 1.5 മണിക്കൂറായി തുടങ്ങിയിട്ടുണ്ട്. മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്ത ശേഷം 3-4 ഭാഗമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഞാനിതിപ്പോൾ ഏകദേശം ഒരേ വലുപ്പത്തിലുള്ള 4 ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മാവ് 4 ഭാഗമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനും 1 പീസ് എടുത്തിട്ട് നന്നായിട്ടങ്ങ് ഉരുട്ടിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ട് കൈവച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് വെളുത്ത എള്ളാണ്. ഞാനൊരു പരന്ന പാത്രത്തിൽ കുറച്ച് എള്ള് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ബർഗർ ബണ്ണിൻ്റെയൊക്കെ മുകളിൽ കാണുന്ന ആ ഒരു വെളുത്ത എള്ള്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള 1 ബോളെടുത്തിട്ട് ഇതിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എള്ള് ഇതുപോലെ നന്നായിട്ട് ഇതിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ ഇനി നമുക്കിത് പരത്തിയെടുക്കണം. അപ്പോൾ പരത്താനുള്ള പലകയിലാദ്യം നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തി പരത്തിയെടുക്കുന്ന അത്രയും കട്ടി ഓർക്കണ്ട, നമുക്ക് ഏകദേശം 2 ചപ്പാത്തിയുടെ കട്ടിയിൽ പരത്തിയെടുക്കാം. ഇപ്പോൾ ഞാനിത് പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിയിലാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്കിത് എത്ര വലുപ്പത്തിലാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. 4, 6, 8 എത്ര വലുപ്പത്തിലാണോ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഞാനിതിപ്പോൾ 8 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ പൊടി ഉണ്ടെങ്കിൽ അതൊന്ന് തട്ടി കളഞ്ഞു കൊടുത്ത ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാതും ഇതുപോലെ പരത്തി കട്ട് ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റ് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു ചീനച്ചട്ടി ചൂടാവാനായിട്ട് വെച്ച ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിൽ നന്നായിട്ട് ചൂടായി വന്നാൽ നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട ഉടനെ തന്നെ പെട്ടെന്ന് നന്നായിട്ട് അങ്ങ് പൊങ്ങി വരും. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 സൈഡും നല്ലൊരു ഗോൾഡൻ കളറാവുന്നവരെ നമുക്കിതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിൽ നിന്ന് മാറ്റി കൊടുക്കാം. നന്നായിട്ടങ്ങ് പൊങ്ങി വരും. കാണാനും നല്ല ഭംഗിയാണ്, നല്ല ടേസ്റ്റുമാണ്. നമുക്ക് ബ്രെഡും ബണ്ണൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ്.
ചായയുടെയൊക്കെ കൂടെ നല്ലൊരു സ്നാക്കായിട്ടും കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് കറിയൊക്കെ കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടൊക്കെ കഴിക്കാം. ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ നല്ല എളുപ്പമാണ്. ഞാനിപ്പോൾ എല്ലാതും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആട്ടോ, ഉള്ളൊക്കെ പൊള്ളയായിട്ട് നന്നായിട്ട് അങ്ങ് പൊങ്ങി വന്നിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കിത് കട്ട് ചെയ്തിട്ട് ഇതിനുള്ളിൽ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടും കഴിക്കാം. സൈഡിലൊന്നങ്ങ് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നല്ല ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് നല്ലൊരു സ്നാക്കായിട്ടൊക്കെ കഴിക്കാം. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ല ഈസി ആയുള്ള നല്ല ടേസ്റ്റി ആയുള്ള റെസിപ്പികൾക്കായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.